ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമുക്കറിയാം ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോർഷനാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ആശയങ്ങളാണ്? ആയിരക്കണക്കിന് മിശ്രിതമാക്കപ്പെട്ട ശബ്ദങ്ങൾ എന്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ കേട്ടത് ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ്. സമചതുരത്തിന്റെ വികർണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്തിന്റെ? സമചതുരത്തിന്റെ വികർണം സീക്വൽ ടു റൂട്ട് ടു ഇൻറ്റു എ. റൂട്ട് ടു ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ് വശം? അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും, പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്യൂരിഫൈ ചെയ്ത് എടുക്കണം, അതായത് പാർട്ട് പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, സുഖമാണ് എല്ലാവർക്കും. നമ്മൾ ഇന്ന് ബയോളജി തേർഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്, സിമ്പിൾസ് ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്. എങ്ങനെയാണ് ന്യൂട്രിയൻസ് പോഷകങ്ങൾ നമ്മുടെ കോശങ്ങളിൽ എത്തുന്നത്, എങ്ങനെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ജലം നമ്മളിൽ എത്തുന്നത്, എങ്ങനെയാണ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ചർച്ച ചെയ്യാൻ പോകും. ഓക്കെ, ഈ ചാപ്റ്റർ കുറച്ച് വലുതാണ്, പക്ഷെ എന്നാലും പാർട്ട് പാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഘടകങ്ങൾ, കോമ്പണൻസ് ഓഫ് ബ്ലഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ പ്ലാസ്മ, ബ്ലഡിനകത്തുള്ള പ്ലാസ്മ എന്ന് പറയുന്ന ആ പ്ലാസ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാസ്മ മാറ്റിവെക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്ലാസ്മ വേർതിരിക്കുക. അപ്പൊ എന്താണിത് എന്നൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെ. അപ്പോ ഇപ്പൊ ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ബ്ലഡിലെ പ്ലാസ്മ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സെൽസില് എന്തൊക്കെയോ അങ്ങനത്തെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ പ്ലാസ്മയുടെ ഘടകങ്ങൾ, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് പ്ലാസ്മ, ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്, ഹൃദയം. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയത്തിന്റെ അറകൾ ഏതൊക്കെയാണ്, അറകൾ ഏതൊക്കെയാണ്, അതുപോലെ രക്തക്കുഴലുകൾ ഏതൊക്കെയാണ്, ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്ത് അതുപോലെ തന്നെ ദ്വിപര്യയനം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. രണ്ട് അറകളിലേക്കും തിരിച്ചും, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അറകൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെ എന്നുള്ളത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൾസ്,
നമുക്കറിയാം ആരെങ്കിലും പെട്ടെന്ന് തളർന്നു വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ കൈ പിടിച്ചിട്ട് പൾസ് നോക്കും അല്ലെ. അങ്ങനെ പൾസ് നോക്കുമ്പോൾ പൾസ് എന്താണ്, അത് എങ്ങനെയാണ് പൾസിന്റെ അളവ്, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ബി പി ബ്ലഡ് പ്രഷർ ഇതെങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് അതിന്റെ പുറകിലുള്ള ടെക്നിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ രക്തത്തിൽ നിന്നും കോശങ്ങളിലേക്ക് എങ്ങനെയാണ് പോഷകങ്ങൾ രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങൾ സെൽസിലേക്ക് എത്തുന്നത്, പിന്നെ അതുപോലെ തന്നെ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത്, ഹാർട്ടിന് അത് എത്രത്തോളം ഉപകാരപ്രദമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നാൾ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു, വ്യായാമം ഒന്നും ചെയ്യുന്നില്ല, ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ് വ്യായാമത്തിന്റെ പ്രാധാന്യം, പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് സസ്യങ്ങളിലൂടെ എങ്ങനെയാണ് സസ്യങ്ങൾ, ഇപ്പോൾ ഇത് നമ്മൾ ബ്ലഡിലൂടെയാണ് എന്നെല്ലാം പഠിച്ചു, നമ്മൾ കോശങ്ങളിലേക്ക് ഈ ലവണങ്ങളൊക്കെ പോഷകങ്ങളും ലവണങ്ങളും ഒക്കെ എത്തുന്നത് നമ്മൾ ഇതിലൂടെയാണെന്ന് പഠിക്കുന്നുണ്ട് ബ്ലഡിലൂടെ. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, സൈലം ഫ്ലോയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പോർഷനിലേക്ക് നമുക്ക് പോകാം, കോമ്പണൻസ് ഓഫ് ബ്ലഡ് രക്തത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസ്മയിലേക്ക് പോവാണ്. പ്ലാസ്മ എന്താണ്? പ്ലാസ്മ പ്ലാസ്മ അതായത് നമ്മുടെ രക്തത്തിലുള്ള ഘടകങ്ങളിൽ പ്രധാനമായിട്ടും 55% എന്താണ് പ്ലാസ്മയാണ്, രക്തകോശങ്ങൾ ബാക്കി 45% വരുന്നുള്ളൂ. അപ്പോ അതിനൊരു എക്സാമ്പിള് നിങ്ങളുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ പ്ലാസ്മയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിലെ രക്തത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന EDTA എന്ന് പറയുന്ന ഒരു രാസവസ്തു ചേർത്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലാസ്മ വേർതിരിഞ്ഞു വരും, രക്തത്തിലെ രക്തകോശങ്ങൾ വേർതിരിഞ്ഞു വരും. അപ്പോ പ്ലാസ്മ ഒരു 55% ബാക്കി ഒരു 45% 45% ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് പ്ലാസ്മയെ കുറിച്ച്, അതിനകത്ത് രക്തത്തിൽ 45% രക്തകോശങ്ങൾ ഉണ്ട് നമ്മൾ പഠിച്ചു, 55% പ്ലാസ്മയുമാണ്. ഇനി ഏതൊക്കെയാണ് ഈ 45% രക്തകോശങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ്, RBC റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ്. ഈ മൂന്ന് കാര്യങ്ങളും കൂടിയാണ് 45% എന്ന് നമുക്ക് പറയാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മുമ്പിൽ റെഡിയാണ്. എന്തൊക്കെയാണ് ഈ 45% വരുന്ന രക്തകോശങ്ങളിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ RBC WBC പ്ലേറ്റ്ലെറ്റ്സ്. RBC എന്ന് പറഞ്ഞാൽ അരുണരക്താണുക്കൾ, WBC എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, മറ്റേത് റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, ദെൻ പ്ലേറ്റ്ലെറ്റ്സ്. ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നിട്ടാണ് 45% രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് പഠിച്ചു വെക്കുക. രണ്ടാമത്തേത് പ്ലാസ്മ. പ്ലാസ്മയ്ക്കകത്ത് എന്തൊക്കെയാണ്, അതിന്റെ കളർ എന്താണ്, ഒരു ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ എന്ന് പറയുന്നു. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ദഹനപരമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഈ ഘടകങ്ങളെല്ലാം രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ്, സോറി കോശങ്ങളിൽ എത്തുന്നത് എങ്ങനെയാണ്, പ്ലാസ്മയിലൂടെയാണ്. ഇനി അവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം, ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് പ്ലാസ്മയ്ക്ക് അകത്തുള്ള സംഭവങ്ങൾ മെയിൻ ആയിട്ട് മൂന്നെണ്ണം ഏതൊക്കെയാണ്, ജലം, വാട്ടർ, ദെൻ പ്രോട്ടീൻ, ദെൻ ബാക്കി അതർ ഫാക്ടേഴ്സ്. അപ്പോ ഈ ജലം എത്ര ശതമാനമാണ്, 90% to 92% വരെ പ്ലാസ്മയ്ക്ക് അകത്ത് എന്താണ് ജലമാണുള്ളത്. അതില് പ്രോട്ടീൻ ഉള്ളത് 7% to 8% വരെയാണ്. ദെൻ ബാക്കിയാണ് ഏത് മറ്റു ഘടകങ്ങൾ, അതായതൊക്കെ ഈ മറ്റു ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് കുറച്ചുള്ളൂ, ബാക്കി മുഴുവൻ ഏതാണ് ജലവും പ്രോട്ടീനുകളുമാണ്. അപ്പോ ഇതൊന്ന് പഠിച്ചു വെക്കണം. എന്താണ് പ്ലാസ്മയുടെ പെർസെന്റേജ്, അതിനകത്തുള്ള ഘടകങ്ങൾ, ജലം എത്ര ശതമാനമാണ്, പ്രോട്ടീനുകൾ എത്ര ശതമാനമാണ്, മറ്റു ഘടകങ്ങൾ എത്ര ശതമാനമാണ്.
ജലം നമുക്കറിയാം. ദൻ പ്രോട്ടീനിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടീനില് ആൽബുമിൻ, ഗ്ലോബുമിൻ, ഫൈബ്രിനോജൻ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ദൻ ഫൈബ്രിനോജൻ. എന്താണ് ഈ ആൽബുമിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ചോദിച്ചത്. രക്തസമ്മർദ്ദം ക്രമീകരിക്കലാണ് മൂപ്പറുടെ പണി. ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് രക്തസമ്മർദ്ദം കൂടുതൽ ബി പി വന്നാൽ കുഴപ്പമാണ് അല്ലേ, എന്താണ് നമുക്ക് തളർന്നു വീഴാം അല്ലെ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്രമീകരിക്കുന്നത് ആരാണ്? പ്ലാസ്മയ്ക്കകത്തുള്ള പ്രോട്ടീനകത്തുള്ള ആൽബുമിൻ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം, ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? ആൽബുമിൻ എവിടുന്നാണ് വരുന്നത്? പ്രോട്ടീൻ ആണ് അല്ലെ. ദൻ ഗ്ലോബുലിൻ, ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്നു. ഗ്ലോബുലിൻ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട്. പ്രോട്ടീൻ എവിടുന്നാണ്? പ്ലാസ്മ. ഓക്കെ, ദൻ ഗ്ലോബുലിൻ, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധം, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ. നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ഒരു 2000-3000 വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഗ്ലോബുലിൻ. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. ദൻ അടുത്തത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്താണ്? രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഫൈബ്രിനോജൻ ആണ്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ കയ്യ് ഒന്ന് മുറിഞ്ഞു, മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ അത് കട്ട പിടിക്കണം. കട്ട പിടിച്ചില്ലെങ്കിലോ? കട്ട പിടിച്ചില്ലെങ്കിൽ ബ്ലഡ് പോയി നമ്മൾ മരിച്ചുപോലേ. അപ്പോ സ്വാഭാവികമായിട്ടും ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത്. ദൻ ബാക്കിയുള്ള ഘടകങ്ങൾ പറഞ്ഞു, ഫാറ്റ്, കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ, ഇതെല്ലാം കൂടെ കൊടുക്കും. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു, രക്തത്തിലെ രക്തകോശങ്ങൾ 45% ഏതൊക്കെയാണ്? മൂന്നെണ്ണം പറഞ്ഞു, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ശ്വേതരക്താണുക്കൾ, അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്മയുടെ ഘടകങ്ങൾ, അതിൽ ജലം എത്ര ശതമാനമാണ്, പ്രോട്ടീൻ എത്ര ശതമാനമാണ്, മറ്റ് ഘടകങ്ങൾ എത്ര ശതമാനമാണ്. അപ്പോ ഇതൊന്ന് പഠിച്ചു വെക്കുക, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. അതിലിപ്പോ പറഞ്ഞിരിക്കുന്നത് ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജൻ. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? അഞ്ചാമത്തെ ചോദ്യം ചോദിക്കാം, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? ആറാമത്തെ ചോദ്യം ചോദിക്കാം, ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? ഏഴാമത്തെ ചോദ്യം ചോദിക്കാം, ഏതൊക്കെയാണ് ബാക്കി എല്ലാ ഘടകങ്ങളും ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഓക്കേ.